അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിലേറ്റം സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 4 വാക്യങ്ങൾ 21 മുതൽ 25 വരെ. ഇന്നത്തെ ചെറിയ സുവിശേഷ ഭാഗത്ത് 4 വലിയ സത്യങ്ങൾ 4 വാക്യങ്ങളിലൂടെ യേശു ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4 അധ്യായം 21 വാക്യത്തിലൂടെ വിളക്കിനെക്കുറിച്ച് യേശു പറയുന്നു. 22 വാക്യത്തിൽ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് പറയുന്നു. 24 വാക്യത്തിൽ അളവിനെക്കുറിച്ച് പറയുന്നു. 25 വാക്യത്തിൽ ഉള്ളവന് വീണ്ടും നൽകപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നു. ഓരോ വാക്യവും പ്രത്യേകമായി എടുത്ത് നാം ഇന്ന് പരിശോധിക്കുകയാണ്. വിളക്കിൻ്റെ ഉപമാനത്തിലൂടെ രണ്ട് കാര്യങ്ങളാണ് നാം പഠിക്കുക. സത്യം അത് വെളിവാക്കപ്പെടുവാനുള്ളതാണ്. സത്യം അടഞ്ഞിരിക്കേണ്ട ഒന്നല്ല, കാരണം സത്യമേ ജയിക്കൂ. പക്ഷേ സാഹചര്യങ്ങളുണ്ടാവാം. സത്യത്തിന് വേണ്ടി വില കൊടുക്കേണ്ടത്, ത്യാഗം അനുഭവിക്കേണ്ടത്, പലതും നഷ്ടപ്പെടുത്തേണ്ടത് ഒക്കെ. എന്നാൽ ആത്യന്തികമായി സത്യത്തിന് തന്നെയാണ് വില, സത്യത്തിന് തന്നെയാണ് ബഹുമാനം. കാരണം ദൈവം സത്യമാകുന്നു. യോഹന്നാൻ 3:21 ഇങ്ങനെ പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു, അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. രണ്ടാമത്, ക്രിസ്തുവിൻ്റെ സഭ പാറപ്പുറത്ത് പണിത ഭവനമാണ്. ഈ ഭവനം അഥവാ സഭ എല്ലാവരാലും കാണപ്പെടേണ്ട ഒന്നാണ്. അതുവഴി ലോകത്തിന് മുഴുവൻ പ്രകാശവും സാക്ഷ്യവും നൽകേണ്ടതാണ്. വിളക്കിൻ്റെ പ്രതീകത്തിലൂടെ ക്രിസ്തു സഭയെ ദ്യോതിപ്പിക്കുന്നു. അത് എല്ലാവരാലും കാണപ്പെടാനും അറിയപ്പെടാനും ഉള്ളതാണ്. അതായത് ചുരുക്കത്തിൽ, ക്രിസ്തു എന്ന സത്യം പ്രഘോഷിക്കപ്പെടാനുള്ളതാണ്. ഇന്നത്തെ സുവിശേഷം 24 തിരുവചനം, നിങ്ങൾ അളക്കുന്ന അളവിൽ അളന്നു കിട്ടും. ഈ വാക്യം മനുഷ്യൻ്റെ ഉദാരതയെ ദ്യോതിപ്പിക്കുന്നു. എത്ര ഉദാരതയിൽ നാം പെരുമാറുന്നോ ജീവിക്കുന്നോ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ദൈവം അതേ ഉദാരതയിൽ നമ്മോടും പ്രവർത്തിക്കും. ഒരു വ്യക്തിയുടെ പഠനത്തിലാവാം, കഠിനാധ്വാനത്തിലാവാം, എത്രത്തോളം അളവിൽ ഉദാരത സ്വയമായോ മറ്റുള്ളവരോടോ കാട്ടുന്നുവോ, ജീവിത ഫലം അതിന് ആനുപാതികമാവും. നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായ ദൈവാരാധനയും വ്യക്തിബന്ധങ്ങളും എത്രത്തോളം നമ്മൾ അതിലൊക്കെ ഉദാരമതികളാണോ, അത്രത്തോളം നമ്മോടും ദൈവവും ഈ പ്രപഞ്ചവും ഉദാരമതിയാവും. 25 തിരുവചനം, ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. ഇത് പരമപ്രധാനമായി നന്മ തിന്മകളെ ബന്ധപ്പെടുത്തിയാണ് നാം ചിന്തിക്കുക. നന്മ അഥവാ പോസിറ്റീവ് എനർജി ആൻഡ് തോട്ട്, അതുള്ളവന് ജീവിതത്തിൻ്റെ നന്മകൾ, അത് സുഖസൗകര്യങ്ങൾ മാത്രം ആവണമെന്നില്ല, ജീവിതത്തിൻ്റെ സുഹൃതങ്ങളാവാം, അവ കൂടുതലായി വന്നു ചേരും. തിന്മ ചിന്തിക്കുന്ന അഥവാ നെഗറ്റീവായി എപ്പോഴും ചിന്തിക്കുന്ന, സ്വയം വിമർശിച്ച് മറ്റുള്ളവരെ വിമർശിച്ച് ചിന്തിക്കുന്നവർക്ക് എപ്പോഴും അത്തരത്തിലുള്ള ഊർജത്തെ അവർ അറിഞ്ഞും അറിയാതെയും ആഗിരണം ചെയ്തുകൊണ്ടിരിക്കും. ലൈക്ക് അട്രാക്ട്സ് ദ ലൈക്ക്. നമുക്ക് ആത്മശോധന നടത്താം. ഞാനാകുന്ന വ്യക്തി ഒരു പ്രകാശദീപമോ? എല്ലാവരും കാണെ യേശുവിനെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്ന ഒരു പ്രകാശസ്തംഭമോ? ഉദാരതയുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണോ ഞാൻ? ദൈവത്തെപ്പറ്റിയും എന്നെപ്പറ്റിയും ലോകത്തെപ്പറ്റിയും ധനാത്മകമായി അഥവാ പോസിറ്റീവായി ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? 3 ചിത്രങ്ങൾ: സത്യമാകുന്ന പ്രകാശം, ഉദാരത, ധനാത്മകത അഥവാ പോസിറ്റിവിറ്റി. ഈ 3 ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഇന്ന് പതിയട്ടെ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഇതുവരെ എത്തുവാ, നീ മാത്രം എൻ ദൈവമേ.
ഞങ്ങൾ ഇതുവരെ എത്തുവാ. നീ മാത്രം എന്നെ ശുവേ കഴിവല്ല നിൻ കൃപയാണേ ഞങ്ങൾ ഇതുവരെ എത്തുവാ. നീ മാത്രം എന്നെ ശുവേ എൽഷദായി കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി. എൽഷദായി കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി. എബനേസർ എൻ ദൈവമേ എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. എബനേസർ എൻ ദൈവമേ എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ ദൈവമേ ഞങ്ങൾ ഇതുവരെ എത്തുവാ. നീ മാത്രം എന്നെ ശുവേ. അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ. യഹോവായിരേയായി എൻ ശൂന്യതകൾ മാറ്റിയല്ലോ. എൻ ശൂന്യതകൾ മാറ്റിയല്ലോ. എപ്പോഴും എന്നെ കാണുന്ന എൽ രോഹിയൻ സ്നേഹ കൊടിയേ. എപ്പോഴും എന്നെ കാണുന്ന എൽ രോഹിയൻ സ്നേഹ കൊടിയേ. കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാ. ദൈവമേ ഞങ്ങൾ ഇതുവരെ എത്തുവാ. നീ മാത്രം എന്നെ ശുവേ.